പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മരണവാർത്ത തന്നെയാണ്, വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണിത്. മാസങ്ങളോളം ഭക്ഷണം കഴിക്കാനാവാത്ത ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്, നാടൊന്നാകെ അവൾക്ക് വേണ്ടി സ്നേഹം ചൊരിഞ്ഞു കൊടുത്തു. ഹൃദയം തകർത്ത് ഹാഷ്ണമോൾ വിട പറഞ്ഞു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം അതൊന്ന് വേറെ തന്നെയാണ്. ഹൃദയം പൊട്ടുന്ന ഓരോ മരണവാർത്തകളുമാണ് നമ്മൾ ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. സന്തോഷത്തിലാക്കി തരട്ടെ പ്രച്ച റബ്ബ്, ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ ശ്വാസത്തിലും മരണമുണ്ട്. നമ്മളൊരു ശ്വാസമെടുത്ത് അത് പുറത്തേക്ക് വിടാൻ കഴിയാതായാൽ അവിടെ സംഭവിച്ചു നമ്മുടെ മരണം. മഞ്ചേരിയിലാണ് സംഭവം. നാടിൻ്റെ കരുതലിന് കാത്തു നിൽക്കാതെ ഹഷ്ണമോള് യാത്രയായി. മണ്ണാഞ്ചേരി പഞ്ചായത്ത് 20-ാം വാർഡ് വാഴപ്പനാട് അഷ്റഫിൻ്റെ മകൾ അഷ്ന 19 വയസ്സാണ്. വെറും 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇൻഫ്ലമാറ്ററി ബവൽ സിൻഡ്രം എന്ന ഒരു മാരകമായ രോഗം ബാധിച്ച് മരണത്തിന് കീഴടങ്ങി. ആ രോഗത്തിൻ്റെ പേര് തന്നെ ഒരു വല്ലാത്തൊരു പേര് തന്നെ അല്ലേ. ഉച്ചയോടെയായിരുന്നു മരണം സംഭവിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ അഷ്ന ചികിത്സയിലായിരുന്നു. വൻകുടൽ ചുരുങ്ങി പഴുത്ത് വ്രണമായി ഗുരുതരാവസ്ഥയിലായതോടെ ആഷ്ണയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നു. മാസങ്ങളായി ജീവൻ നിലനിർത്താൻ പോലും ഭക്ഷണം കഴിക്കാൻ സാധിക്കാതിരുന്നാൽ ആസിഡ് ക്രമാതീതമായി വർദ്ധിച്ച് രക്തത്തിൽ കലർന്നു. കരളിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ച് രോഗം കൂടുതലായി ഗുരുതരമാകുകയായിരുന്നു. ഓഗസ്റ്റ് 31-നാണ് ആഷ്ണയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിർധന കുടുംബത്തെ സഹായിക്കാൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായമായ സമിതിക്ക് രൂപം കൊടുത്ത് ധനസമാഹരണം നടത്തി വരികയായിരുന്നു. വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചും പഞ്ചായത്തിലെ 3 മുതൽ 7 വരെ വാർഡുകളിലും 17 മുതൽ 22 വരെ വാർഡുകളിലുമാണ് ധനസമാഹരണം നടത്തിയത്. TTC കോഴ്സിന് തയ്യാറെടുത്തിരിക്കുന്ന ആഷ്ണയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനാണ് നാടൊന്നാകെയാണ് കൈകോർത്തത്. നാടിനൊക്കെ ദുഃഖത്തിലായിത്തിയാണ് ആഷ്ണയുടെ മടക്കം. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു നാട് മൊത്തം ആ കുട്ടിക്ക് വേണ്ടി പ്രയത്നിച്ചു. പടച്ച റബ്ബിൻ്റെ വിളിക്ക് തീർച്ചയായും നമ്മൾ ഉത്തരം നൽകിയേ മതിയാവും. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബാക്കിയൊക്കെ പടച്ചവൻ്റെ വിധിയാണ്. റഹ്മത്താണ് മാതാവ്. സഹോദരൻ അഷ്കർ, ഫാദർ ഉണ്ടോ എന്നറിയില്ല. ഉപ്പയുടെ വിവരം ഇതിൽ കാണുന്നില്ല. ഉപ്പയുണ്ടോ എന്നറിയില്ല. എന്തെന്നായാലും ഒരു നാടിനെ മൊത്തം കരയിപ്പിക്കുന്നതെന്നല്ല, ഈ കേൾക്കുന്ന നമുക്കും വളരെയധികം സങ്കടം തോന്നുന്ന ഒരു മരണം തന്നെയാണിത്. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ മരണപ്പെടുക എന്ന് പറയുമ്പോൾ, സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബേ, ഇതുപോലുള്ള മരണം ആർക്കും കൊടുക്കല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. ഞാൻ എന്നും പറയുന്നത് പോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളെന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ നിസ്കാര പാഴയിൽ നിന്നും നമ്മൾ എന്നും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മൾ ഓരോ ശ്വാസത്തിലും മരണമുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് ജീവിതം ചെറുതേ ഉള്ളൂ. ഇന്ന് കെട്ടിപ്പൂട്ടി വെച്ചതൊന്നും നാളെ ഖബറിലേക്ക് എത്തില്ല. ഇന്ന് ചെയ്ത നന്മ പ്രവൃത്തികൾ മാത്രമേ നമുക്ക് ഖബറിലേക്ക് എത്തുകയുള്ളൂ. അവസാനം നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നമുക്ക് പലതും തോന്നും. ഇന്നത് ചെയ്താലോ, മറ്റത് ചെയ്താലോ. പക്ഷെ അന്നൊന്നും അതിന് സമയവും കിട്ടില്ല. അന്ന് നമ്മൾ ഖേദിക്കും. അപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റുന്ന, ഈ നിമിഷം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ.
നമ്മുടെ മക്കൾക്കൊന്നും പടച്ച റബ്ബ് ഇതുപോലുള്ള മരണങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ല റബ്ബേ, ഇതുപോലുള്ള മാരകമായ രോഗത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കണ റബ്ബേ, പടച്ച റബ്ബേ പാവങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ, അർഹമുറാഹീമായ റബ്ബേ, നമുക്ക് ഈ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാം. പടച്ച റബ്ബേ ഈ പാപിയായ ഈ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ, ഈ കുട്ടിയുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം വിശാലമാക്കി കൊടുക്കണേ റബ്ബേ, മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ, ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ, സ്വർഗീയ പൂങ്കാവനം നീ ആക്കി കൊടുക്കണ റബ്ബേ, ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണേ റബ്ബേ, ഹർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബേ, ഇവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദോസിൽ ഒന്നിച്ച് ചേർക്കണേ റബ്ബേ. പടച്ച റബ്ബേ നമ്മളിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണ റബ്ബേ, സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ. പടച്ച റബ്ബേ ഇതുപോലുള്ള രോഗത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കണ റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബേ. പടച്ച റബ്ബേ പാവങ്ങൾക്കൊന്നും ഇതുപോലുള്ള അസുഖം കൊടുത്ത് പരീക്ഷിക്കല്ല റബ്ബേ, പണമില്ലാത്തവരാണ് റബ്ബേ, അവരെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, പണമില്ലാത്ത കാരണം ആരും മരണപ്പെടാൻ ഇടയാകില്ല റബ്ബേ, ആ മോളുടെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല റബ്ബേ. പടച്ച റബ്ബേ വിശന്ന് വലഞ്ഞ് ഭക്ഷണം കിട്ടാതെയാണ് റബ്ബേ മരണപ്പെട്ടിരിക്കുന്നത്, ഇതുപോലുള്ളൊരവസ്ഥ ആർക്കും കൊടുക്കല്ല റബ്ബേ, ഒരു ഉമ്മത്തേക്കും ഇതുപോലുള്ളൊരു വേദന കൊടുക്കല്ല റബ്ബേ, ആ കുടുംബത്തിനും ആ മാതാപിതാക്കൾക്കും നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും മറവിയും നീ കൊടുക്കണ റബ്ബേ. പടച്ച റബ്ബേ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ നീ കാക്കണ റബ്ബേ. പടച്ച റബ്ബേ ഇതുപോലെ ഒരുപാട് രോഗികൾ ബുദ്ധിമുട്ടുന്നുണ്ടാകും റബ്ബേ, അവർക്ക് പൂർണ്ണ ശിഫ കൊടുക്കുക റബ്ബേ, പാപങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. റബ്ബേ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഈ മയ്യത്തിന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം കൊണ്ട് നിറക്കണ റബ്ബേ ആ കബറിടം. ഹബീബായ തങ്ങളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ആ കുടുംബത്തിന് ആ മാതാവിന് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബേ. അവിടെയുള്ള നാട്ടുകാർ ഒരുപാട് സഹായിച്ചതാണ് റബ്ബേ, അവർക്ക് ഇജ്ജത്തും ബർക്കത്തും റഹ്മത്തും ഇതുപോലുള്ള ഇനിയും സഹായിക്കാനുള്ള മനസ്സും നീ നൽകണേ റബ്ബേ. നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഇതുപോലെ സഹായിക്കാനുള്ള മനസ്സും ആഫ്യത്തും ഇജ്ജത്തും ബർക്കത്തും റഹ്മത്തും നീ കൊടുക്കണേ റബ്ബേ. ഒരു മക്കൾക്കും ഇതുപോലുള്ള അവസ്ഥ നീ കൊടുക്കല്ലേ റബ്ബേ. ഈ പാപിയ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക, പറ്റുന്നവർ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ആ കുടുംബത്തിന് പ്രത്യേകം ആ മാതാവിന് ക്ഷമ കിട്ടാൻ വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും മറവിക്ക് വേണ്ടിയും എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുന്നത് ഓരോ ശ്വാസത്തിലും ഉണ്ടാകുന്നത് മരണം മാത്രമാണെന്ന് നമ്മൾ ഓർക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.